ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പട്ടാള ക്യാമ്പിന്റെ സമീപത്തായാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ പട്ടാള ക്യാമ്പിന് സമീപം അജ്ഞാത ബാഗുകളും കണ്ടെത്തി. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ കൂടുതൽ ഗൗരവമാകുന്നു എന്ന് വേണം ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മളെ പിന്തുണയ്ക്കുക. BSFന്റെ തെരച്ചിലിലൂടെയാണ് കാശ്മീരിൽ ഇത്തരത്തിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് BSF ജവാന്മാർ ഡ്രോണിന് നേരെ വെടിവെച്ചപ്പോൾ ഇത് പിന്നീട് പാകിസ്ഥാന്റെ ഭാഗത്തേക്ക് പറന്നുപോയെന്നാണ് BSF നൽകുന്ന വിവരം. കഴിഞ്ഞ മാസം 27 ജമ്മു വ്യോമതാവളത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ സ്ഫോടനത്തിൽ 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനുശേഷവും തുടർച്ചയായ ഡ്രോൺ സാന്നിധ്യം ആശങ്ക ഉയർത്തുന്നുണ്ട്. 15 ദിവസത്തിനിടെ ജമ്മുവിൽ കാണപ്പെട്ട 7ാമത്തെ ഡ്രോണാണിത്. ഏതായാലും ജമ്മു വിമാനത്താവളത്തിലെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് തയ്യാറായി ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമായി നിലയുറപ്പിച്ചു. ഡ്രോൺ ആക്രമണം പോലുള്ള സംഭവങ്ങൾ സൈനിക ക്യാമ്പിന് നേർക്കുണ്ടായാൽ ആ നിമിഷം ഇടിമിന്നൽ പോലുള്ള മറുപടിയായിരിക്കും തിരികെ ഉണ്ടാവുകയെന്നും അത് പാകിസ്ഥാനെ താങ്ങാനാകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക നടപടികൾക്കായി ജമ്മു പൂഞ്ച് ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചു. ഇതിൽ നിന്ന് തന്നെ കാശ്മീരിൽ വൻ ഒരുക്കത്തിലാണ് ഇന്ത്യൻ സൈന്യം എന്ന് മനസ്സിലാക്കാം. പരിശോധന നടക്കുകയെന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത്. കാശ്മീരിലെ സാംബ, ജമ്മു എന്നിവിടങ്ങളിൽ വീണ്ടും ഡ്രോണുകളെ കണ്ടെത്തി. മണിക്കൂറുകൾക്കകമാണ് ഉപേക്ഷിച്ച നിലയിൽ ബാഗുകൾ കണ്ടെത്തുന്നത്. അതിനാൽ സൈന്യം ഈ സംഭവം അതീവ ഗൗരവത്തോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. അതിനിടെ പൊതുജന അഭിപ്രായം തേടുന്നതിനായി പരിഷ്കരിച്ച കരട് ഡ്രോൺ ചട്ടങ്ങൾ 2021 കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കി. വിശ്വാസം, സ്വയം സർട്ടിഫിക്കേഷൻ, അതിക്രമിച്ചു കടക്കാതെയുള്ള നിരീക്ഷണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഡ്രോൺ ചട്ടങ്ങൾ 2021 നിലവിലെ US നിയമങ്ങൾ 2021 പകരമുള്ളതാണ്. പൊതു അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 5. കരട് ഡ്രോൺ ചട്ടങ്ങൾ 2021 പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: 1. അംഗീകാരങ്ങൾ നിർത്തലാക്കി. 2. ഫോമുകളുടെ എണ്ണം 25 നിന്ന് 6 ആക്കി. 3. ഫീസ് നാമമാത്ര നിലവാരത്തിലേക്ക് കുറച്ചു. 4. ഭാവിയിൽ നടപ്പാക്കേണ്ട സുരക്ഷാ സവിശേഷതകൾ, ഇവ പാലിക്കുന്നതിന് 6 മാസത്തെ മുൻകൂർ സമയം നൽകും. 5. ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോം ഒരു ബിസിനസ് സൗഹൃദ ഏകജാലക ഓൺലൈൻ സംവിധാനമായി വികസിപ്പിക്കും. 6. ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോമിൽ മനുഷ്യ ഇടപെടലുകൾ വളരെ പരിമിതമായിരിക്കും. മിക്ക അനുമതികളും സ്വയം സൃഷ്ടിക്കാനാവും. 7. പച്ച, മഞ്ഞ, ചുവപ്പ് മേഖലകളുള്ള സംവേദനാത്മക വ്യോമാതിർത്തി ഭൂപടം ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കും. 8. മഞ്ഞ മേഖല എയർപോർട്ട് പരിധിക്കുള്ളിലെ 45 കിലോമീറ്ററിൽ നിന്ന് 12 കിലോമീറ്ററായി കുറഞ്ഞു. 9. പച്ച മേഖലയിൽ 400 അടി വരെയും എയർപോർട്ട് പരിധിക്കുള്ളിൽ നിന്ന് 8 മുതൽ 12 കിലോമീറ്റർ വരെ പ്രദേശത്ത് 200 അടി വരെയും ഫ്ലൈറ്റ് അനുമതി ആവശ്യമില്ല. 10. മൈക്രോ ഡ്രോണുകൾക്കും, അതായത് വാണിജ്യേതര ഉപയോഗത്തിന്, നാനോ ഡ്രോൺ ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്കും പൈലറ്റ് ലൈസൻസ് ആവശ്യമില്ല. 11. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഡ്രോൺ പ്രവർത്തനത്തിന് നിയന്ത്രണമില്ല. 12. ഡ്രോണുകളുടെയും ഡ്രോൺ ഘടകങ്ങളുടെയും ഇറക്കുമതി DGFT നിയന്ത്രിക്കും. 13. ഏതെങ്കിലും രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസോ നൽകുന്നതിന് മുൻപായോ സുരക്ഷാ അനുമതി ആവശ്യമില്ല. 14. ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്ക് വായു സഞ്ചാര യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ നമ്പർ, മുൻകൂർ അനുമതി, വിദൂര പൈലറ്റ് ലൈസൻസ് എന്നിവ ആവശ്യമില്ല. 15. 2021 ഡ്രോൺ നിയമപ്രകാരം ഡ്രോൺ ഭാരപരിധി 300 കിലോഗ്രാമിൽ നിന്ന് 500 കിലോഗ്രാമായി വർദ്ധിപ്പിച്ചു. ഇതിൽ ഡ്രോൺ ടാക്സികളും ഉൾക്കൊള്ളുന്നു. 16. എല്ലാ ഡ്രോൺ പരിശീലനവും പരിശോധനയും ഒരു അംഗീകൃത ഡ്രോൺ സ്കൂളാണ് നടത്തേണ്ടത്. DGCA ആവശ്യമായ പരിശീലന മാർഗനിർദ്ദേശം നൽകുകയും ഡ്രോൺ സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുകയും ഓൺലൈനിൽ പൈലറ്റ് ലൈസൻസുകൾ നൽകുകയും ചെയ്യും. 17. വായുസഞ്ചാര യോഗ്യത സർട്ടിഫിക്കറ്റ് വിതരണ ചുമതല ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് ഈ സ്ഥാപനം അധികാരപ്പെടുത്തിയ മറ്റ് സ്ഥാപനങ്ങൾക്കും നൽകിയിരിക്കുന്നു. 18. സ്വയം സർട്ടിഫിക്കേഷൻ മാർഗത്തിലൂടെ നിർമ്മാതാവിന് അവരുടെ ഡ്രോണിന്റെ തനതായ തിരിച്ചറിയൽ നമ്പർ, അതായത് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോമിൽ സൃഷ്ടിക്കാൻ കഴിയും. 19. ഡ്രോണുകൾ കൈമാറുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനുമുള്ള പ്രക്രിയ ലളിതമാക്കിയിരുന്നു. 20. ഉപയോക്താക്കൾക്ക് സ്വയം നിരീക്ഷിക്കുന്നതിനായി DGCA ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തന ചട്ടങ്ങളും പരിശീലന നടപടിക്രമ മാർഗനിർദ്ദേശങ്ങളും വിശദമാക്കാം. 21. 2021 ഡ്രോൺ ചട്ടപ്രകാരം പരമാവധി പിഴ 1 ലക്ഷം രൂപയായി കുറച്ചു. എന്നിരുന്നാലും മറ്റു നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട പിഴകൾക്ക് ഇത് ബാധകമല്ല. 22. ചരക്ക് വിതരണത്തിനായി ഡ്രോൺ ഇടനാഴികൾ വികസിപ്പിക്കും. 23. ഡ്രോൺ നിയന്ത്രണ നടപടികൾ ബിസിനസ് സൗഹൃദമാക്കുന്നതിന് ഡ്രോൺ പ്രൊമോഷൻ കൗൺസിൽ രൂപീകരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മീഡിയ നെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.